അല്പസമയത്തിനകം ചൂരൽമലയിലേക്ക് ഈ വാഹന വ്യൂഹം പുറപ്പെടും. കൽപ്പറ്റയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ ഒരു ചെറിയ ആശങ്കയുണ്ട്. ഇതുവരെ തെളിഞ്ഞ ആകാശമായിരുന്നു. ആകാശം മേഘാവൃതമാകുന്നുണ്ടെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രതിനിധി സുഹൈൽ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഴയുണ്ടായേക്കുമോ എന്ന ഒരു ചെറിയ ആശങ്ക ഇപ്പോഴുണ്ട്. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഈ മേഖല മുഴുവൻ. കഴിയുന്നത്ര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുകയാണ്. വാഹനങ്ങൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമുണ്ട്, മുഖ്യമന്ത്രിയുടേതുണ്ട്, ഗവർണറുടേതുണ്ട്. അതീവ സുരക്ഷയിൽ ഈ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ചൂരൽമലയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. പ്രധാനമന്ത്രിയുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഏതാനും മിനിറ്റ് മുമ്പാണ് കൽപ്പറ്റയിൽ ഇറങ്ങിയത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാഹനങ്ങൾ പുറപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലേക്ക് പുറപ്പെടുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനമാണ് ദൃശ്യത്തിൽ കാണുന്നത്. പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ ബെയ്ലി പാലത്തിലേക്കാണ് യാത്ര. ഇപ്പോൾ 12:22 ആയിരിക്കുന്നു. 12:50 ഇവരെല്ലാം അവിടെ എത്തുമെന്നാണ് നേരത്തെ നൽകിയ സമയക്രമത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഏതാണ്ട് അരമണിക്കൂർ ഈ യാത്രയ്ക്കായി പറഞ്ഞിരുന്നു. 12 മണിക്ക് നേരത്തെ ഉള്ള കണക്കനുസരിച്ച് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടാൽ 12:20 അപ്പോൾ 20 മിനിറ്റേ എടുക്കുകയുള്ളൂ നേരത്തെ ഉള്ള സമയക്രമം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു 12:40-45 പ്രധാനമന്ത്രി ചൂരൽമലയിൽ ബെയ്ലി പാലത്തിന് അടുത്ത് എത്തും. ബെയ്ലി പാലത്തിനടുത്ത് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത സൈനികരടക്കമുള്ളവരെ പ്രധാനമന്ത്രി കാണും. അവിടെ നിന്നാണ് വിംസ് ആശുപത്രിയിലേക്ക് പുറപ്പെടുക. അവിടെ പരിക്കേറ്റ ചിലരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് പോകും. ആ ക്യാമ്പിൽ നിന്നാണ് കളക്ടറേറ്റിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നേരെ കൽപ്പറ്റ ഹെലിപ്പാഡിലേക്കും പിന്നീട് കണ്ണൂർ വിമാനത്താവളത്തിലേക്കും പോകും. പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൽപ്പറ്റയിൽ എത്തിയിരുന്നു. ഇവരൊക്കെ ചൂരൽമലയിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന 2 ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രിയും സംഘവും എത്തിയത്. ഇപ്പോൾ പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. ചൂരൽമലയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആ യാത്രയിൽ പ്രധാനമന്ത്രി അതിവേഗം ചൂരൽമലയിലേക്ക് എത്താനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോബിൻ ചേരുന്നു. റോബിൻ, എല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടല്ലോ? പ്രധാനമന്ത്രി നേരിട്ട് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിനടുത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വിംസ് ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നത്. അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒഡീഷക്കാരി സുകൃതി മഹാപത്ര എന്ന ഡോക്ടർ അവരുടെ ഭർത്താവിനെ കണ്ടെത്താനല്ല വിനോദസഞ്ചാരത്തിന് എത്തിയതാണ്. 8 വയസ്സുകാരി അവന്തിക നമുക്ക് ഒരു സങ്കടപ്പെടുത്തുന്ന കുഞ്ഞാണ്. അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഈ ദുരന്തത്തിൽ പോയി. അമ്മൂമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ അവന്തിക ഉള്ളത്. ആ അവന്തികയെ പ്രധാനമന്ത്രി കാണും, സംസാരിക്കും. മകനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനിലിനെ കാണും. അതിസാഹസികമായി രക്ഷാസേന കഴുത്തറ്റം ചെളിയിൽ പൂണ്ട അരുണിനെ രക്ഷപ്പെടുത്തിയിരുന്നു. ആ അരുണിനെയും ആശുപത്രിയിൽ പ്രധാനമന്ത്രി കാണും. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ ചൂരൽമലയിലേക്ക് കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഈ യാത്ര അതീവ പ്രാധാന്യത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലാണ് കേരളം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഹെലികോപ്റ്ററിലിരുന്ന് ഈ വലിയ ദുരന്തം, നാമൊക്കെ ഡ്രോൺ ദൃശ്യങ്ങളിൽ കണ്ട വലിയ ദുരന്തം കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസമായി, കഴിഞ്ഞ 12 ദിവസമായി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ ദൃശ്യങ്ങൾ കണ്ട പ്രേക്ഷകർക്ക് ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെടും. ആ വലിയ ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് കാണുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലാണ് നമുക്ക് പ്രതീക്ഷ. നമുക്ക് ഈ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. 400-500 ആളുകൾ മരിച്ചുവെന്ന് അനൌദ്യോഗിക കണക്കാണെങ്കിൽ പോലും നാം കരുതുന്ന വലിയ ദുരന്തമാണ്. ചിലപ്പോൾ അതിലും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാവാം. കണക്കെടുപ്പുകൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. കാണാതായവരുടെ കണക്കെടുപ്പും പൂർത്തിയാവുന്നതേ ഉള്ളൂ. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചിട്ടുമില്ല. ശേഷിക്കുന്ന ആളുകൾ, ചിലരുടെയൊക്കെ വീടുകൾ
പോയിട്ടില്ല, പക്ഷേ അതൊന്നും ഇനി താമസയോഗ്യമല്ല. ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് കാണുന്നത്.